മഴക്കെടുതി. ചൂണ്ടൽ പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കേച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ, ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. പഞ്ചായത്തിലെ ആയമുക്ക്, മണലി, ചിറനെല്ലൂർ, ചിറപ്പറമ്പ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ സാഹചര്യത്തിലാണ് ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുള്ളത്. കേച്ചേരി എൽ പി സ്കൂളിലെ ക്യാമ്പിൽ 8 കുടുംബങ്ങളാണുള്ളത്. മണലി മേഖലയിൽ നിന്നുള്ളവരാണ് ക്യാമ്പിലുള്ളത്. ചിറനെല്ലൂർ മേഖലയിൽ നിന്നുള്ള കുടുംബങ്ങളെ കൂടി ക്യാമ്പിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ട്. ചിറപ്പറമ്പ് മേഖലയിലും വെള്ളം കയറിയ സ്ഥിതിയാണ്. ഇവിടെ നിന്നുള്ള കുടുംബങ്ങളെ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. 4 ഭാഗത്തും വെള്ളം കയറിയ സാഹചര്യമാണ്. മഴ തുടർന്നാൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്കയുമുണ്ട്. ചൂണ്ടൽ പഞ്ചായത്ത് പരിധിയിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുരളി പെരുന്നലി എംഎൽഎ സന്ദർശനം നടത്തി. ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് പി ടി ജോസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്തംഗങ്ങളായ എൻ എസ് ജിഷ്ണു, പി എസ് സന്ദീപ് തുടങ്ങിയവർ എംഎൽഎയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. മഴക്കെടുതി അനുഭവിക്കുന്നവർ സന്നദ്ധ പ്രവർത്തകരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കണമെന്നും അവർ പറയുന്നത് അനുസരിക്കണമെന്നും മുരളി പെരുന്നലി എംഎൽഎ പറഞ്ഞു. രണ്ടു ദിവസമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഭാഗമായി ഇപ്പോൾ വയനാട് ഉൾപ്പെട്ടടക്കമുള്ള വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായി. നിരവധി മരണപ്പെടുന്ന ഗുരുതരമായ അവസ്ഥയുണ്ട്. ഞാൻ നിൽക്കുന്നത് ചൂണ്ടൽ പഞ്ചായത്തിലെ ഗവൺമെൻറ് സ്കൂളിലാണ്. സ്കൂളിൽ തന്നെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുകയാണ്. 3 കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ചെറപ്പറമ്പ്, മണലി തുടങ്ങിയുള്ള പ്രദേശങ്ങളിലും വെള്ളത്തിൻ്റെ ഭയാനകമായ ശല്യം വരുന്നുള്ള സ്ഥിതിച്ചിട്ടുണ്ട്. ഇത്തരം അവസ്ഥ ഉണ്ടാകുമ്പോൾ സന്നദ്ധ പ്രവർത്തകർ പറയുന്ന അതിനനുസരിച്ച് വീട്ടുടമസ്ഥന്മാർ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് സഹായകരമായിരിക്കും. സർക്കാർ ഒപ്പമുണ്ട്. എല്ലാ വിധത്തിലുള്ള സഹായ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ആരും ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. സർക്കാരിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും സർക്കാർ ഒപ്പമുണ്ടെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. സിസിടിവി ന്യൂസ്, കേച്ചേരി.